നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ചിക്കൻ റെസിപ്പിയാണ്. പയ്യോളി ചിക്കൻ എന്ന് പറയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ആക്കാൻ പോകുന്നത്. അപ്പോൾ പയ്യോളി ചിക്കൻ എന്താണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ വലിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഏകദേശം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബിരിയാണിക്ക് ഉള്ള പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ നന്നായി കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടി, അതുപോലെ കുറച്ച് കോൺഫ്ലോർ, രണ്ട് നമ്മൾ ഏകദേശം ഒരു 4-5 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആദ്യത്തെ നമ്മളൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, അതുപോലെ ഒരു ചെറിയ സവോള. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക കേട്ടോ, അത് കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു സ്പൂൺ ജീരകം, ചെറുജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ കുറച്ച് മുളക് പൊടി. ഇത്ര സാധനമാണ് നമുക്ക് ഈ മസാല തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി ആദ്യമേ നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക് നടുവേ കീറിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 ഇതള് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനം അതിൻ്റെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം. ഞാൻ ഒരു 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് ഗരം മസാല, ഏകദേശം 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര സാധനമാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്, പയ്യോളി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചിക്കനിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, അതുപോലെ മുളക് പൊടി, ഇത്ര സാധനം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ചിക്കനിൽ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ബൗളിലേക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിപ്പൊടിയും അതുപോലെ കോൺഫ്ലോറും ഇതിനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഗരം മസാല, മഞ്ഞൾപൊടി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, അപ്പോൾ ഈ അരച്ചു വെച്ച മസാലയുടെ ഏകദേശം ഒരു 1/4 ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് നമ്മുടെ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ 1/4 ഭാഗം മസാല നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തിരുമ്മി മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടേ നമുക്ക് ഈ തേങ്ങ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ നമുക്ക് കുറച്ചുകൂടെ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ പയ്യോളി ചിക്കൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ നല്ല ക്രിസ്പി ആയിട്ടുള്ള തേങ്ങയ്ക്ക്. ഈ തേങ്ങയ്ക്കകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയ്ക്കകത്തേക്ക്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കളറും അതുപോലെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും ഇതിന്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തേങ്ങയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു കളർ വന്നല്ലോ, മാത്രമല്ല അതിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു സ്മെല്ല് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആയിട്ട്.
അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പ് റെഡിയായി. കാരണം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കേണ്ട മുളകും അതുപോലെ കറിവേപ്പില റെഡിയാണ്. ഇനി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട തേങ്ങയും നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കനും മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി നല്ല ക്ലിയർ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയായി. നമ്മുടെ പയ്യോള ചിക്കൻ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ബാക്കി പണി നമുക്ക് അവിടെയാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തു. അപ്പോൾ മുളക് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് പോരാം. രണ്ട് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് കോരിയെടുക്കാം. ശരിക്കും നമുക്ക് ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഉണ്ട്, അതെല്ലാം നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നവരൊന്ന് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പൊ പയ്യോളി ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ഈ തേങ്ങ കേട്ടോ. നന്നായി മുരിഞ്ഞ തേങ്ങയാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറും അതിലെ ഭംഗിയൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എണ്ണയൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് വെക്കുള്ളൂ കേട്ടോ. പരമാവധി എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ മുഴുവനും കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ കൂടെ നമുക്ക് ഇതിലേക്ക് കോരി ഒഴിക്കാം. നമുക്ക് ചിക്കൻ വറുത്തെടുക്കണ്ടല്ലേ. ഇപ്പം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ കോരിയിടാൻ വേണ്ടി നമ്മളൊരു നല്ല വാഴയിലേക്ക് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു ഇലയിലേക്ക് നമുക്ക് ഒന്ന് കോരിയിട്ട് കൊടുക്കാം.
അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് അടുത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും കൂടി ഒന്ന് കോരി നമ്മുടെ ഇലയിലേക്ക് നോക്കിടാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആ ലെഗ് പീസ് ഒക്കെ നോക്കി നല്ല വിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇലയിലേക്ക് മാറ്റാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാലയുടെയൊക്കെ ആ മണം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ. നമുക്കിനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചുവന്ന് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയിൽ ഈ ചിക്കൻ നന്നായിട്ട് കോട്ട് ചെയ്ത് അടുത്താണ് നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ. കണ്ടോ എന്നാ ഭംഗിയാ നോക്കി. ആ തേങ്ങയൊക്കെ കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇടുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലും. അതുപോലെ നമുക്ക് ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ മുളകും അതുപോലെ ആ കറിവേപ്പിലയൊക്കെ കൂടെ നമുക്കിതിനെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വാഴയിലും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നോക്കി എന്ത് ഭംഗിയാണ്. അപ്പോൾ ഓക്കെ നമ്മുടെ പയ്യോളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോ നമ്മുടെ അടിപൊളി പയ്യോളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കി എന്ത് ഭംഗിയാ നോക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ ആ കറിവേപ്പിലയും അതുപോലെ ആ പച്ചമുളക് തേങ്ങയൊക്കെ നമ്മൾ അതിൻ്റെ പുറത്തിട്ട് അപ്പൊ ശരിക്കും നല്ലൊരു ക്രിസ്പി ചിക്കൻ ആണ് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഇടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ആ പുറത്ത് ആ തേങ്ങയൊക്കെ വന്നിട്ടുണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്നിട്ടുണ്ട്. അതാണ് അത് എല്ലാവരും നമുക്ക് കടിച്ച് തിന്നാൻ പറ്റും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒരു ഒന്നും പറയാനില്ല കാരണം അത്ര ടേസ്റ്റാണ്. അടിപൊളി സാധനമാണ്. ആ തേങ്ങയൊക്കെ നമ്മൾ ആ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി തീർച്ചയായും കഴിച്ചു നോക്കേണ്ട ഒരു ഡിഷാണ് പയ്യോളി ചിക്കൻ. അപ്പോൾ നമുക്ക് കാണുന്ന ഇതുണ്ടോ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പയ്യോളി ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിലും നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ഞാനിത് തിന്നട്ടെ കേട്ടോ.